നമസ്കാരം. ഗോൾഡൻ സർക്കിളിലെ ഐഎസ്എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് ഡേ ടൂവിലെ ആദ്യ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 7:30 പോരാട്ടത്തിൽ മുംബൈ സിറ്റി എഫ് സി ഗോവയുമായി ഏറ്റുമുട്ടും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ശക്തരായ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഗോൾ വർഷത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പും അതുപോലെ തന്നെ ഡ്രീം ഇലവനും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മത്സരമായ മുംബൈ സിറ്റി എഫ് സി ഗോവ മത്സരത്തിലേക്ക് വരുമ്പോൾ, ആദ്യം മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 1-0 തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. ആ മത്സരത്തിന്റെ 43-ാം മിനിറ്റിൽ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്ന അഹമ്മദ് ജാഹു റെഡ് കാർഡ് ലഭിച്ച് പുറത്തായ വഴി സെക്കൻഡ് ഹാഫിൽ അവർ 10 പേരായിട്ടാണ് മുംബൈ കളിച്ചത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ 1-0 തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ നേടാൻ സാധിക്കാതെ പോയ ഗോൾ ഇന്നത്തെ മത്സരത്തിൽ അടിച്ചു കൂട്ടാൻ തന്നെയാവും. ഓഗ്ബച്ചയുടെയും അതുപോലെ തന്നെ ഹ്യൂഗോ ബോമസിന്റെയും ശ്രമം. ഇനി എഫ് സി ഗോവയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ 2-0 കളിയുടെ അവസാന നിമിഷം വരെ 2-0 പിറകിൽ നിന്നവർ കളിയുടെ അവസാന നിമിഷങ്ങളിൽ 2 ഗോൾ തിരിച്ചടിച്ച് 2-2 സമനിലയുമായിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അവസാന നിമിഷങ്ങളിൽ ആ 2 ഗോൾ നേടിയത് അവരുടെ സ്ട്രൈക്കറായിരുന്ന അങ്കോള തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റിയുടെ ഡിഫൻഡേഴ്സ് അങ്കുളയെ തടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് വിജയിക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഗോവയുടെ ഡിഫൻഡേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈയുടെ ഹ്യൂഗോ ബോമസിനെ തടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ മത്സരത്തിൽ ഗോവയ്ക്കും വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മുംബൈയുടെ ഹ്യൂഗോ ബോമസിന്റെയും അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ അങ്കുളയുടെ പ്രകടനം വളരെയധികം നിർണായകമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ രണ്ട് ടീമുകളിലെ ISL ഹെഡ് ടു ഹെഡ് കണക്കിലേക്ക് വരുമ്പോൾ, 14 മത്സരങ്ങളിലാണ് ഈ രണ്ട് ടീമുകൾ ഇതുവരെ ISL ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 7 മത്സരങ്ങളിൽ ഗോവ വിജയിച്ചപ്പോൾ 4 മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചത്. 3 മത്സരങ്ങൾ രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുന്നതുമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കണക്കുകളെല്ലാം എഫ് സി ഗോവയ്ക്ക് അനുകൂലമാണെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ ഹ്യൂഗോ ബോമസും ഓഗ്ബച്ചിയും ലീ ഫോണ്ടറി ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഗോവയെ അവർക്ക് ഈസിയായി തോൽപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ആദ്യം മുംബൈ സിറ്റി എഫ് സിയുടെ ലൈനപ്പാണ് പറയാൻ പോകുന്നത്. അമരീന്ദർ സിംഗ്, മന്ദർ റാവു ദേശായി, ഗൌളി, റാക്കിബ്, എംഫോൺ, ഹെർണാൻ, റോളിംഗ് ബോർജസ്, ഹ്യൂഗോ ബോമസ്, ഫറൂഖ് ചക്രവർത്തി, ഓഗ്ബച്ച്, അതുപോലെ തന്നെ ലീ ഫോണ്ടറിയും മുംബൈയുടെ ഭാഗത്ത് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇനി എഫ് സി ഗോവയുടെ ലൈനപ്പിലേക്ക് വരുമ്പോൾ, ഗോൾ കീപ്പറായി എം നവാസ് വരുമ്പോൾ ബാക്കിയുള്ള താരങ്ങൾ ഇവരാണ്: ജെയിംസ് ഡൊണാഷെ, ഇവാൻ ഗോൺസെല്ലാസ്, സെറിട്ടൻ ഫെർണാണ്ടസ്, എസ്പിയറ, എഡുബേഡിയ, ലെനി റോഡ്രിഗസ്, സേമൻ ലങ്തുങ്കൽ, ഓർട്ടിസ്, റിബെല്ലോ, അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോൾ നേടിയ അങ്കുളയും അവരുടെ മുന്നേറ്റ നിരയിൽ ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീം ഇലവനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീം ഇലവനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോൾ കീപ്പറായി നമ്മൾ പ്ലേസ് ചെയ്ത് മുംബൈ സിറ്റി എഫ് സിയുടെ ഗോൾ കീപ്പറായ അമരീന്ദർ സിംഗിനെ തന്നെയാണ്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ, മന്ദർ റാവു ദേശായി, ഗൌളി, ഗോൺസെല്ലാസ്, സെറിട്ടൻ ഫെർണാണ്ടസിനുമാണ് നമ്മൾ ഡിഫൻസീവ് പൊസിഷനിൽ ഇറക്കുന്നത്. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ, ഹെർണാൻ സാന്റാന, ഹ്യൂഗോ ബോമസ്, റൌളിംഗ് ബോർജസ്, മെൻഡോസ, അതുപോലെ തന്നെ റിപ്പല്ലോയുമാണ് നമ്മൾ മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇറക്കുന്നത്. ഇനി നമ്മുടെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ, നമ്മൾ അങ്കുളയെ മാത്രമാണ് മുന്നേറ്റ നിരയിൽ ഇറക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഗ്ബച്ചനെയോ അതുപോലെ തന്നെ ലീ ഫോണ്ടറെയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ മത്സരത്തിന്റെ ക്യാപ്റ്റനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അങ്കുളയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് മുംബൈ സിറ്റിയുടെ ഹ്യൂഗോ ബോമസിനെയുമാണ്. അപ്പോൾ ഈ ടീമിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോമ്പിനേഷൻ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ലെവലിൽ ലൈനെ പോകുന്ന ശേഷം പോസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ രണ്ട് ശക്തരായ ടീമുകൾ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഗോളടിമേളത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ISL വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.